ഹായ്. അപ്പോൾ നമുക്ക് ഇന്നൊരു മിനി വ്ളോഗ് ആയാലോ. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഉത്സവമാണ് കേട്ടോ. അപ്പം അതിന് ചുമ്മാ ജസ്റ്റ് വൈകിട്ട് പോയതാണ്. അപ്പം ഈ ഘോഷയാത്രയൊക്കെ വരുമല്ലോ, ഫ്ലോട്ടും ആനയൊക്കെ വരുമല്ലോ. അപ്പം ആ ടൈമിൽ പോയതാണ്. അപ്പം ഞാൻ എന്താ ഐസ്ക്രീം കഴിക്കണം കേട്ടോ. ഞാൻ വാങ്ങിച്ചതെന്നല്ല, അടുത്തിരിക്കുന്ന ചേച്ചി വാങ്ങിച്ചതെന്നാണ് ഞാൻ കഴിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനും കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള കുട്ടികളാണ് കേട്ടോ. എല്ലാം എന്നെക്കാളും ഇളയ കുട്ടികളാണ്. അവരെങ്ങനെ ജസ്റ്റ് ഞങ്ങൾ ചുമ്മാ എടുത്തതേ ഉള്ളൂ. അപ്പം ആ വീടെടുക്കുന്ന ആളുടെ പേര് സാന്ദ്ര എന്നാണ് കേട്ടോ. അപ്പം അവൾ മാസ്ക്കൊക്കെ വെച്ചിട്ട് മുഖം കാണാത്ത രീതിയിൽ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ, നല്ല ഫണ്ണായിരുന്നു. പിന്നെന്താണ്, ഞാൻ അമ്മ അമ്മാമ്മ വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ മൂന്നുപേരാണ് വന്നത്. അപ്പോൾ ഇതാ ഞങ്ങൾ മൂന്നുപേരും ചുമ്മാ ജസ്റ്റ് മൂന്നല്ല നാല് പേര് ജസ്റ്റ് ചുമ്മാ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇതാ ഞാൻ അമ്മ അമ്മാമ്മ വന്നിട്ടുണ്ട്. അൻവീനെ ഏട്ടൻ്റെ അടുത്ത് വീട്ടിലാക്കിയിട്ടാണ് വന്നത്. അവൾ ഉറങ്ങുമായിരുന്നു കേട്ടോ, അതുകൊണ്ട് അവനെ വീട്ടിലാക്കിയിട്ടാണ് വന്നത്. അപ്പോൾ ഇതാ അമ്പലത്തിന് ചുറ്റും ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കി അടിപൊളിയായിട്ട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇവരെയൊക്കെ അവൾ, ഇത് സാന്ദ്ര എടുത്ത വീഡിയോ ആണോ. അപ്പം ഞാൻ ചുമ്മാ ജസ്റ്റ് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ എന്താ ഫ്ലോട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കുട്ടികളൊക്കെ നല്ല ഡാൻസ് ആയിരുന്നു. ഞാനിപ്പോൾ ഇങ്ങനെ ഞാൻ ഉത്സവത്തിനൊക്കെ പോകണ ആദ്യമായിട്ടാണ് കേട്ടോ. അതായത് ആദ്യമായിട്ടെന്ന് വെച്ചാൽ മുന്നൊക്കെ ഉത്സവത്തിന് പോയാണ്, പക്ഷേ ഇത്ര എൻജോയ് ചെയ്ത് ചുമ്മാ അവിടെ ചെന്നൊക്കെ ഇരുന്ന് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇത്രയും വർഷമായിട്ട് ഇങ്ങനെയൊന്നും പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇതാ പോയേക്കാണ്, ഇങ്ങനെയൊക്കെ പോയിട്ട് എൻജോയ് ചെയ്തതാണ്. അങ്ങനെ ഇതാ ഫ്ലോട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കുട്ടികളൊക്കെ നല്ല ഡാൻസ് ആണ്. സാന്ദ്ര ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിന്നെയാണ്. പക്ഷേ അവൾ ഡാൻസ് കളിച്ചില്ല, കളിക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവൾ കളിച്ചില്ല. അവൾ കളിക്കണമെന്ന് ഭയങ്കരമായിട്ട് എന്താണ് ആഗ്രഹിച്ച് നിന്നെയാണ്, പക്ഷെ അവൾ കളിച്ചില്ല. അപ്പോൾ അതാ അടുത്ത ഫ്ലോട്ടും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ കുട്ടികളൊക്കെ എൻജോയ് ചെയ്ത് നല്ല കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ആൺവേഷം, ആണുങ്ങൾ പെൺവേഷം കേട്ടില്ലേ, അതേപോലത്തെ ഈ ഉത്സവ ടൈമിലൊക്കെ ഉണ്ടാകുന്നതാണല്ലോ, അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ നാരദൻ, പിന്നെ ബാക്കി രണ്ടുപേരും എനിക്ക് അറിഞ്ഞൂടാ, അവരൊക്കെ ഇന്ന് ഡാൻസ് കളിച്ചു. പിന്നെ ഇതാ ബാൻഡുകാർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ തന്നെയുള്ള കുട്ടികളാണ്, അവരുടെ ബാൻഡാണ് കേട്ടോ. ബാൻഡൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. നമ്മളിരിക്കുമ്പം തന്നെ നമ്മൾ തന്നെ വരച്ചു അത്രയ്ക്ക് സൂപ്പർ തന്നെ ആയിരുന്നു. പിന്നെ ഇതാ ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട് അമ്മയായിട്ട് ചുമ്മാ ജസ്റ്റ് വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ ഇതാ ആനയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അധികം നേരം നിന്നില്ല കേട്ടോ. പിന്നെ നമ്മളിവിടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ കരിങ്കാളി അല്ലേന്ന് പാടിയ ആളുണ്ടല്ലോ, ആളുടെ പാട്ട് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞാൻ അതിനിരുന്നില്ല, കുഞ്ഞു വീട്ടിലെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഏട്ടനും. അപ്പം ഞാൻ അതുകൊണ്ടിങ്ങ് പോകുന്നുണ്ടോ, അമ്മയും അമ്മാമ്മയും അവിടെ ഇരുന്നു, ഞാനിങ്ങ് പോകുന്നായിരുന്നു. അപ്പം എന്താ അവസാനമായപ്പോൾ പടക്കം പൊട്ടിക്കലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുട്ടി മിനി വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നമ്മുടെ ബാക്കിയുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. പിന്നെ ഇനി വീഡിയോസൊക്കെ വരുന്നതായിരിക്കും, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.